ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ മകൻ കരയുന്ന മേലിന്ന് അന്ന് എനിക്ക് ആദ്യമായിട്ട് സിനിമ കണ്ടപ്പോൾ കരഞ്ഞുപോയി. ശരിക്കും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. എനിക്കൊരു പ്രത്യേക പരിസരബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് ഞാൻ തിരിച്ചു കണ്ടപ്പോൾ എനിക്ക് ഇന്നിപ്പോ വിഷമത്തോന്നു. പിന്നെ ഞാൻ ഓർക്കേണ്ട ഒറിജിനൽ അന്ന് എല്ലാവരും ആ ഭാഗം കണ്ടു ചോദിച്ചാൽ വിഷമമില്ല. എന്റെ മോൻ ചെയ്ത വികാരഭരിതമായ സിനിമ കണ്ടപ്പോൾ ഞാനും വികാരഭരിതയായി പോയി. അത്രേ ഉള്ളൂ. അത് എനിക്ക് അസുഖമില്ല. പിന്നെ എനിക്ക് രണ്ടു പറഞ്ഞ വിശ്വസിക്കാറുണ്ട്. കാരണം ഇത്രയും ത്യാഗവും ദുരിതങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ച എൻ്റെ മോൻ ഇന്ന് ഈ വിജയപദ്ധതി എനിക്ക് അതിയായ അഭിമാനമുണ്ട്. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ മോൻ്റെ സിനിമ വിജയിപ്പിച്ച എല്ലാവർക്കും ഈ കുട്ടികളെ എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നത് സർവശക്തനായ ദൈവത്തോളം. കാരണം എത്ര സ്വന്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ മോനെ ഇതോടുകൂടി സിനിമയോടുകൂടി എന്റെ മോനെ ഒരു പദവി ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ബുദ്ധി ഈ കഴിവും ഈ എനർജി ഒക്കെ എവിടെയാണ് വന്നതെന്ന് അല്ലെ? അപ്പൊ ഒരു പുറത്തുകൂടിയാണ് അത്. ഇത്രയും ഇത്രയൊക്കെ പറയാൻ ശ്രദ്ധിക്കും. ഇത്രയും അഭിമാനമുള്ളതുമായി നിൽക്കരുത്. നമുക്കൊരു മോൾ തന്നെ മോൻ ഓ അല്ല, ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ അപ്പുറത്ത് മൈക്ക് കൊടുത്തില്ലെങ്കിൽ നമസ്കാരം. ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അഭിമാനത്തോടു കൂടി ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ചൂട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമ പ്ലാൻ ചെയ്ത സമയം മുതൽ നമ്മൾ എപ്പോഴും ആലോചിച്ചിരുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും കണ്ട് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് ഈ പ്രളയം. അപ്പൊ അതിനോട് ഏറ്റവും കൃത്യമായ രീതിയിൽ ഇതിന് സിനിമയാക്കണം എന്നുള്ളതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഇതില് ഒരുപാട് പേര് നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ എഫേർട്ടും ഇട്ട് ഈ സിനിമ ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ച ജൂണിനാണ് ഈ സിനിമയുടെ എല്ലാ വിജയത്തിന്റെയും അവകാശമുള്ളവരുടെ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഇവിടെ ഹൈബീഡ് പറഞ്ഞു, ഞങ്ങള് ഒരു മഴ തുടങ്ങി ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് നമ്മൾ ആദ്യത്തെ ക്യാമ്പ് ആയിട്ട് തുടങ്ങുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന, കേരളം അനുഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത്. അപ്പൊ അന്ന് നമ്മൾ കണ്ട ആ ഭീകരത എല്ലാ അർത്ഥത്തിലും അത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റി, അതിനോട് 100% സത്യസന്ധത കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഒരുപാട് സന്തോഷം ആളുകൾ എല്ലാവർക്കും അത് കാണാൻ പറ്റിയതിലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മൾ മലയാളികൾ എപ്പോഴും പറയും, ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മൾ പ്രളയം വരുമ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് ഒറ്റക്കെട്ടായി നിന്നു. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് 0 പോകും. അപ്പൊ എന്തായിരുന്നു നമ്മൾ എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ. അപ്പോ എപ്പോഴും നേരത്തെ ചൂട് പറഞ്ഞ പോലെ മലയാളി എപ്പോഴും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മൾ ആ മഴ തുടങ്ങിയ ദിവസത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, ആ മഴ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ചുറ്റുവട്ടത്തൊക്കെ വെള്ളം പൊങ്ങി തുടങ്ങി. അപ്പോ അവിടെ വെള്ളം പൊങ്ങി തുടങ്ങിയപ്പോ ഒരാള് കുട്ടി ട്രൗസറും ബനിയനൊക്കെ ഇട്ടങ്ങ് ഇറങ്ങി, മലയാളികളുടെ സൂപ്പർമാൻ ആയിട്ട്. കാരണം ഹി വാസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ പീപ്പിൾ ഔട്ട് ദേർ. എനിക്ക് പറയാൻ ഒരു കാരണമുണ്ട്, ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. ക്രൈസ്റ്റ് കോളേജിന്റെ വരാന്തയിൽ അന്ന് അവിടുത്തെ റെഫ്യൂജി ക്യാമ്പിലും അതുപോലെ തന്നെ കളക്ഷൻ സെന്ററിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ കാരണം അവിടുത്തെ യുവാക്കൾക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആയത് ഇസ് നോട്ട് അദർ ദാൻ ടോവിനോ. സോ വാട്ട് യു ഹാവ് ടു സേ, കാരണം ആ ഒരു ഫീലും കിട്ടി, ഈ ഒരു ഫീലും ഉണ്ട്. സോ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ പലതവണ മുടങ്ങിപ്പോകുമായിരുന്ന നിന്നു പോകുമായിരുന്ന ഒരു സിനിമയാണ് ഇതിൽ ആദ്യം. ഞാനിതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ജൂഡിയുടെ എല്ലാവരും കൊടുത്തു, എന്റെ വകയും ഞാൻ കൊടുത്തു, എല്ലാവരും
പുള്ളി ഈ പടം ചേസ് ചെയ്തത് ഞാൻ അതിന്റെ ആ ഒരു റിസൾട്ടാണ്. ആ 100% ആത്മാർത്ഥിയുള്ള അത്രയും കൺവിക്ഷനോട് പുള്ളി തന്നെ ചേസ് ചെയ്തത് ഭയങ്കര അഡ്മിറബിൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കാര്യമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇത് ഈ സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് എൻ്റെ അടുത്ത് പുള്ളി ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് ചേട്ടാ ഈ പ്രണയം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് ഒരു ടെക്നിക്ക് ഉണ്ട്, അത് എൻ്റെ അടുത്ത് പോലും ടെക്നിക്ക് പറഞ്ഞില്ല. പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യില്ലെന്ന് ചോദിച്ചിട്ടില്ല, പക്ഷേ പുള്ളി പറഞ്ഞില്ല. പക്ഷേ എന്നിട്ട് നമ്മൾ അന്നത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ എൻ്റെ ട്രസ്റ്റ് കൂടെ നിന്ന് അടിപൊളിയായിട്ട് ചെയ്യാം പറഞ്ഞു. ഞാൻ എനിക്ക് പുള്ളിയുടെ ആ ഒരു കൺവിക്ഷനിൽ വരെ ട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് മിന്നൽപുള്ളിയുടെ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എപ്പം തുടങ്ങും എന്നുള്ളതായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം കൊറോണയൊക്കെ വന്നിട്ട് പിന്നെ ആളുകൂടാൻ പാടില്ലാത്ത അങ്ങനത്തെ കുറേ സാഹചര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ എത്തി ഇങ്ങനൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴാണ് പുള്ളി ഉദ്ദേശിച്ച ടെക്നിക്ക് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ ടെക്നിക്ക് കാരണം കൊണ്ടാണ് ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു 100% ഫീൽ കിട്ടുന്നത്. അത് അന്ന് എല്ലാവരും അപ്പം എല്ലാവർക്കും കുറേ മഴയത്തുള്ള സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സീനിൽ വെറുതെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഒരു കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ ഞാൻ കിട്ടിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും ഫുഡ് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പൊ ഭയങ്കരമായിട്ടുള്ള മഴയത്തും അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റെസ്പോൺസ്, ഞാൻ ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 100% പോസിറ്റീവ് റിപ്പോർട്ടുമായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സിനിമ അത് നമ്മളെല്ലാവർക്കും സിനിമയായതുകൊണ്ടായിരിക്കും, അത് കേരളത്തിൻ്റെ ഓരോ മലയാളിയുടെയും സിനിമയായതുകൊണ്ടായിരിക്കും, നമ്മളെല്ലാവരും ഇമോഷൻ ആയതുകൊണ്ടായിരിക്കും. അതിനപ്പുറത്ത് ഈ സിനിമ ഈ 4 വർഷം കൊണ്ട് ഇപ്പൊ കൊറോണയുടെ സമയത്തൊക്കെ കുറെ സമയം കിട്ടിയപ്പോൾ കൂടുതൽ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തു എന്നാണ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള എഡിറ്റുകളും മാറ്റങ്ങളും ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കരുതിയിട്ടുണ്ട്, ഞാനിതും പറഞ്ഞിട്ടുള്ളത്. അതായത് ചില സീക്വൻസുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത് കിട്ടുമായിരുന്നു. പിന്നെ ജൂഡയുടെ ഫുൾ ലൊക്കേഷനിൽ പറന്ന് നടന്ന് സീനുകൾ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ 5-5:30 എങ്ങനെയെങ്കിലും സൂര്യൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മറ്റു സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെള്ളത്തിൽ ഒരു റെയിൻകോട്ടും ഒരു പേപ്പറിൽ കുറേ എടുക്കാൻ ഷോട്ടുകൾ എഴുതി വെച്ചിട്ട് ഒരു പേനയുമായിട്ട് ഇത്രയും വെള്ളത്തിൽ ഡയറക്ടറും നിൽക്കും. അങ്ങനെ ഓരോ ഷോട്ട് എടുത്തുമ്പോൾ അത് വെട്ടും. അങ്ങനെ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ അടുത്ത് എല്ലാവർക്കും പിന്നെ ചൂടാക്കുന്നുള്ളൂ. ഒരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിശ്രമിക്കാതിരിക്കുമ്പോഴത്തേക്കും ഇത്ര ഷോട്ടിംഗ് എടുത്താൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സാധാരണ ഒരു സിനിമയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോട്ട് കഴിയുമ്പോൾ നമുക്ക് കസേരയാണ് തരിക. ഈ സിനിമയ്ക്ക് ട്യൂബാണ് തന്നെ, കുറച്ച് നേരം കീറിക്കണം പോകുന്ന ട്യൂബ് തരും. അതുപോലെ എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പം അഖില് എനിക്ക് 2011 മുതൽ അറിയാവുന്ന ആളാണ്. അപ്പം അത്യാവശ്യം നല്ല മടിയനായിട്ടുള്ള ഒരാളാണ്, പക്ഷെ പണിയെടുക്കാൻ ഭയങ്കര ആവേശമാണ്. അപ്പം ഇവൻ എനിക്ക് അവരുടെ കോൺവെർസേഷൻ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഷോട്ട് വെച്ചോളൂ എന്നെ കൊണ്ടു പോയിട്ട് ക്യാമറ തട്ടി തുള കയറ്റി വെള്ളത്തിലേക്ക് ചാടുന്നു സൈഡ് സൈഡ് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ബോട്ടും വലിച്ചേക്കണം പുള്ളി. അങ്ങനെ അതുപോലെ എഡിറ്റർ ചമൻ ചാണ്ടു നിങ്ങളോ ആളെ വിളിച്ചിരിക്കല്ലേ ചമൻ, ഞാൻ ഫോറൻസിക്കില്ല, ഞാൻ ചമനെ പറ്റി പറയാനുണ്ടായിരുന്നു. അവനെ പറ്റി ആരും എഡിറ്റിംഗ് പറഞ്ഞില്ല, കാര്യം ഇതിൽ ചില സീനുകളൊക്കെ അവന് ഇംപ്രോവൈസേഷൻസ് ജൂഡയുടെ യൂസ് ചെയ്തിട്ടെന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതിനേക്കാളും അപ്പൊ ചമൻ ചാക്കു എന്ന് പറയുന്ന എഡിറ്ററുടെ ഇംപ്രോവൈസേഷൻസും ഈ സിനിമയ്ക്ക് അത്ര കൂടെ ചെയ്തിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അത് മനസ്സിലാവില്ല അവന്റെ എഡിറ്റിംഗ് ബ്രില്യൻസ്, അതാണ് അവന്റെ എഡിറ്റിംഗ് ബ്രില്യൻസ്. പിന്നെ മണിച്ചേട്ടൻ, മണിച്ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ മുക്കാനുള്ള ടാങ്ക് മുഴുവൻ പുള്ളിയുടെ പ്ലാൻ ആയിരുന്നു, പുള്ളി കൂടെയുള്ള പ്ലാൻ ആയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഈ ടാങ്ക് പൊട്ടുന്നു, വെള്ളം ലീക്കാവുന്നു, അപ്പൊ പിന്നെ എന്ന് എത്ര ഷൂട്ട് ചെയ്യണം, എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങള്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ തന്നെ കാണുമ്പോൾ ഞാൻ ഇന്ന് ഒരു തവണ സിനിമ കണ്ടിട്ട് ഞാൻ ഇന്നാണ് സിനിമ കണ്ടത്. ഞാൻ 2 ദിവസം എവിടെ ഉണ്ടായിരുന്നു, കറക്റ്റ് 2 ദിവസം ആയാലും ഞാൻ ഇന്ന് സിനിമ കണ്ട് ഇവിടെ വന്ന് ഇവിടെ ഇത്ര ആൾക്കാർ കൊടുക്കുന്ന സിനിമ കാണുകയും ആൾക്കാരെ റെസ്പോൺസ് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഓവർവെൽഡാണ്. ഒരുപാട് സന്തോഷം എല്ലാവരും തരുന്ന സ്നേഹത്തിനും ഈ സ്വീകരണത്തിനും ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്.